ഇതിന്റെ കേരളഗ്രാമി ആശംസകൾ വാർത്തകളിലേക്ക്. തിരുവനന്തപുരം. ക്യാൻസർ ചികിത്സാ രംഗത്തെ ആചാര്യൻ ഡോക്ടർ എം കൃഷ്ണൻ നായർ വിടവാങ്ങി. കൊല്ലം. 14.5 കോടി രൂപയുടെ ബദൽ ശുദ്ധജല പദ്ധതി പാതി വഴിയിൽ നിലച്ചതോടെ പൈപ്പുകൾ വെള്ളത്തിൽ തുരുമ്പെടുത്തു നശിക്കുന്നു. പത്തനംതിട്ട. പമ്പ നദിയുടെ മധ്യത്തിൽ പ്രകൃതി വരദാനമായി നൽകിയ പച്ചത്തുരുത്തുകൾ, ടൂറിസം സാധ്യത. ആലപ്പുഴ. തോരാതെ കുട്ടനാടിന്റെ കണ്ണിൽ പലതവണ വെള്ളപ്പൊക്കമുണ്ടെങ്കിലും ശുദ്ധജലത്തിന് മെത്തോട്ടം ഓടണം. കോട്ടയം. വീണ്ടും ഉരുൾമുനയിൽ കോട്ടയം. മഴവെള്ളച്ചാലിയിൽ 100 മീറ്ററോളം ഒഴുകി നീങ്ങി സ്കൂൾ ബസ്. ഇടുക്കി. 29-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 7:30 മുല്ലപ്പെരിയാർ ഡാം തുറന്നു. ആദ്യം 2 ഷട്ടറുകൾ 30 സെന്റിമീറ്റർ വീതമാണ് തുറന്നത്. എറണാകുളം. കൊച്ചി മെട്രോയുടെ നഷ്ടത്തിൽ വർധന. കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം 23.59 കോടി കൂടി. ന്യൂസ് പോയിന്റിൽ വാർത്തകൾ അവസാനിക്കുന്നില്ല. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമ്മോടൊപ്പം ചേരുന്നു അതിഥി എസ്. നിങ്ങൾക്ക് കൊറോണ വൈറസിൽ നിന്നും സ്വയം സംരക്ഷിക്കുവാൻ കഴിയും. സോപ്പും വെള്ളവും ഉപയോഗിച്ച് നിങ്ങളുടെ കൈകൾ 20 സെക്കൻഡിലും കൂടുതൽ സമയം എടുത്തുകൊണ്ട് കഴുകുക. നിങ്ങളുടെ മുഖം, കണ്ണുകൾ, വായ എന്നിവിടങ്ങളിൽ സ്പർശിക്കുന്നത് ഒഴിവാക്കുക. ഒരു മാസ്ക് ഉപയോഗിക്കുകയും ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും നിങ്ങളുടെ മുഖം മറയ്ക്കുകയും ചെയ്യുക. ആവശ്യമുള്ളപ്പോഴെല്ലാം ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിക്കുക. പഠിച്ച പണികളെല്ലാം പയറ്റിയിട്ടും രക്ഷയില്ല. നെല്ല് ഉണക്കാൻ തമിഴ്നാട്ടിൽ നിന്ന് യന്ത്രം എത്തിച്ച് കർഷകർ. മലപ്പുറം. എത്തുന്നത് 1/4 കുറഞ്ഞു. ഒറ്റ മാസത്തിനിടെ തക്കാളിയുടെ വില 10-ൽ നിന്ന് 50-ലേക്ക്. കോഴിക്കോട്. സ്കൂൾ ശുചീകരണത്തിനും ബോധവൽക്കരണത്തിന് ബാക്ക് ടു സ്കൂൾ പോസ്റ്റർ. വയനാട്. സിമെന്റും മണലും വരുത്തുന്നു. അപായ സൂചനയായി ആഫ്രിക്കൻ ഒച്ചുകൾ. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ സൂചനയോ. കണ്ണൂർ. പ്രളയത്തെ മറികടന്ന് ബാരാപോളി. റെക്കോർഡ് വൈദ്യുതി ഉൽപാദനം 40.52 ദശലക്ഷം യൂണിറ്റ്. കാസർഗോഡ്. റെയിൽവേ വികസനത്തിന് തടസ്സം. ജീവനക്കാരുടെയും വരുമാനത്തിന്റെയും കുറവ്. ഡിവിഷണൽ മാനേജർ. ഇന്നത്തെ വാർത്താ ബുള്ളറ്റ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാ കൃഷികർക്കും ശുഭദിനം.